ഹായ് എവരിവൺ, വെൽക്കം ടു റംഷാസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മസാല ദോശയുമായിട്ടാണ്. മസാല ദോശ ഇഷ്ടമില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഈ സിമ്പിളായിട്ട് നമ്മൾ മസാല ദോശ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ തലേദിവസം തന്നെ പച്ചരി ഒരു കപ്പ്, ഒരു കാൽ കപ്പ് ഉഴുന്നു, അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളൊരു 8 മണിക്കൂർ ശേഷം അരയ്ക്കണം. അരച്ചതിന് ശേഷം വീണ്ടും നമ്മളൊരു 8-ഓ 10-ഓ മണിക്കൂർ ഫെർമെൻറ്റേഷന് വേണ്ടി നമുക്ക് വെക്കാം. അപ്പോൾ ഒരു രാത്രി മുഴുവനായിട്ട് വെച്ചാലും മതിയാവും. ഓക്കെ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റായി നമുക്ക് മസാല ദോശ തന്നെയാണ് ഇന്ന് ഉണ്ടാക്കാം. മാവ് നന്നായി പൊളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് മസാല ദോശയിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനായി ഒരു പാൻ എടുത്ത് അതിൽ ഒരല്പം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ ഓയിലോ യൂസ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉഴുന്നു പരിപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. അതിലേക്ക് 1 സവാള ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയും 4 വെളുത്തുള്ളിയും അതുപോലെ 1 പച്ചമുളകും ചെറുതായി അരിഞ്ഞത് ചേർക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ തന്നെ ഞാൻ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിക്കാം. ഒരു ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയാണ് വെള്ളം ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർക്കുന്നു. ഒന്ന് വഴറ്റിയ ശേഷം മുകളിൽ നമുക്ക് മല്ലിയില തൂവി കൊടുക്കാം. ഇത് നമുക്ക് അടച്ച് വെച്ച് 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം. ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. മാവിൽ അല്പം ഉപ്പിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. അതിനുശേഷം ഓരോ തവിയെടുത്ത് നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ദോശക്കല്ലിൽ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് എണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഓയിലോ ഇഷ്ടാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ദോശ റെഡിയായി. ഇനി ഓരോ ദോശയിലും നേരത്തെ തയ്യാറാക്കിയിരിക്കുന്ന മസാല ഇതുപോലെ വെച്ചതിന് ശേഷം ചൂടോടു കൂടെ നമുക്ക് സെർവ് ചെയ്യാം. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.